പ്രവാചക വിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യയെ ആക്രമിക്കുമെന്ന ഭീഷണിയുമായി അൽഖയ്ദ. ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് ഭീഷണി. പ്രവാചകന്റെ മഹത്വത്തിനായി പോരാടുമെന്നും അൽഖയ്ദ പറയുന്നു. വിവരങ്ങളുമായി ശരുണെ ജോസ് ആണ് ചേരുന്നത്. ശരുൺ, അൽഖയ്ദയുടെ ഭാഗത്തു നിന്നും രാജ്യത്തിന് നേരെ ഭീഷണി ഉയർന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, അൽഖയ്ദ ഇൻ ദ സബ് കോണ്ടിനെന്റ് എന്ന പേരിലാണ് ഇന്ത്യയെ ആക്രമിക്കുമെന്ന അൽഖയ്ദയുടെ ഈ ഭീഷണി. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് ഈ അൽഖയ്ദ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഈ ഇവിടങ്ങളിൽ കാവി ഭീകരത അവസാനിപ്പിക്കുമെന്നാണ് അൽഖയ്ദ പറയുന്നത്. പ്രവാചകനെ അപമാനിച്ചവരെ വെറുതെ വിടില്ല, അവരെ വധിക്കും, ഞങ്ങളുടെയും ഞങ്ങളുടെ കുട്ടികളുടെയും ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വച്ചുകെട്ടും എന്നാണ് അൽഖയ്ദ ഈ ഭീഷണി കത്തിൽ പറയുന്നത്. ഇവിടെ സമാധാനത്തിന്റെയോ അതുപോലെ തന്നെ മാപ്പിന്റെയോ ഒരു വിഷയം ഉദിക്കുന്നതേയില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ടോ ദുഃഖം രേഖപ്പെടുത്തിയതുകൊണ്ടോ ഈ വിഷയം അവസാനിക്കുന്നില്ലെന്നും അൽഖയ്ദ ഈ ഭീഷണി മുടക്കുന്നു. നേരത്തെ വിവിധ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ പ്രവാചക വിരുദ്ധ പരാമർശത്തിൽ അവലംബിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ആഗോള ഭീകര സംഘടന എന്ന നിലയ്ക്ക് അൽഖയ്ദയുടെ ഭീഷണി ഏറെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. അവർ അൽഖയ്ദ ഇൻ ദ സബ് കോണ്ടിനെന്റ് എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഭീഷണി, ഇന്ത്യയെ ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ശരൺ, എങ്ങനെയാണ് ഇവർ സമൂഹ മാധ്യമങ്ങൾ വഴിയാണോ അതോ എങ്ങനെയാണ് ഇത് അവർ ഈ ഭീഷണി സന്ദേശം പുറത്തെത്തിച്ചത്? സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഈ ഭീഷണി സന്ദേശം, ഭീഷണി കത്ത് അൽഖയ്ദ പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ ലെറ്റർ ഹെഡിൽ അൽഖയ്ദ എന്ന പേരിലാണ് ഈ ഭീഷണി അൽഖയ്ദ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഗുജറാത്ത്, മുംബൈ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് അൽഖയ്ദയുടെ ഈ ഭീഷണി. കിരൺ, എങ്ങനെ അൽഖയ്ദ ഇന്ത്യ ഇന്ത്യൻ കോണ്ടിനെന്റ് അങ്ങനെ എന്തോ ഘടകം എന്ന് പറഞ്ഞല്ലേ, അത് എന്താണ് അതിന്റെ ഒരു വിവരങ്ങൾ? അൽഖയ്ദ ഇൻ ദ സബ് കോണ്ടിനെന്റ് എന്ന പേരിലാണ് ഈ ലെറ്റർ ഹെഡിലാണ് അൽഖയ്ദയുടെ ഭീഷണി. അതായത് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അൽഖയ്ദയുടെ ഒരു ഘടകം എന്ന നിലയിലാണ് ഇപ്പോൾ അൽഖയ്ദ ഈ ഭീഷണി പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലുമൊക്കെ വളരെ വേരുകളുള്ള ഒരു സംഘടനയായിരുന്നു അൽഖയ്ദ. പിന്നീട് ബിൻ ലാദൻ കൊല്ലപ്പെട്ടതിന് ശേഷം അൽഖയ്ദയുടെ നേതൃത്വം അയ്മൻ അൽ സവാഹിരിക്കാണ്. ഇപ്പോഴും അവർ അഫ്ഗാനിസ്ഥാനിലടക്കം അവർ ഇപ്പോഴും ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് ശേഷവും അൽഖയ്ദയുടെ ഭീഷണിയാണ് അവിടെ കാര്യമായി നിലനിൽക്കുന്നത്. നേരത്തെ അൽഖയ്ദയും അതുപോലെ തന്നെ താലിബാനും തമ്മിൽ സൗഹൃദത്തിലായിരുന്നെങ്കിലും ഈ ഭരണം താലിബാൻ ഏറ്റെടുത്തതിന് ശേഷം ഈ താലിബാനിലല്ല അൽഖയ്ദ, അവർ പാകിസ്ഥാനിലേക്കും മറ്റും അവരുടെ ഈ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നതായുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കൂടുതൽ പ്രവർത്തനം അൽഖയ്ദ വ്യാപിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഈ കശ്മീർ പോലുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടും അൽഖയ്ദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളൊക്കെ നേരത്തെയും പുറത്തു വന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഇന്ത്യയെ ആക്രമിക്കുന്ന തരത്തിലുള്ള അൽഖയ്ദയുടെ ഭീഷണി ഇപ്പോൾ പുറത്തു വരുന്നത്. സരണ, ഒരു കാലത്ത് അമേരിക്ക അടക്കം വിറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വലിയ ശേഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭീകര സംഘടനയാണ് അൽഖയ്ദ. പക്ഷേ ഇപ്പോൾ അവർക്ക് ആ തരത്തിൽ എവിടെയെങ്കിലും വലിയ ശേഷിയോ അങ്ങനത്തെ ഒരു ആയുധബലമോ അല്ലെങ്കിൽ ഇത്തരം ആക്രമണം നടത്താനുള്ള ഒരു കഴിവോ ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടോ? കിരൺ, ബിൻ ലാദൻ കൊല്ലപ്പെടുന്നതുവരെ അൽഖയ്ദ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആക്രമണ സംഘടന എന്ന നിലയിലായിരുന്നു ആഗോള ഭീകര പട്ടികയിൽ ഒന്നാമത് തന്നെയായിരുന്നു അൽഖയ്ദയുടെ പേര് ഉണ്ടായിരുന്നത്. ബിൻ ലാദൻ കൊല്ലപ്പെട്ടതിന് ശേഷം അമേരിക്കയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ബിൻ ലാദൻ കൊല്ലപ്പെട്ടതിന് ശേഷം അതിന്റെ നേതൃത്വം ബിൻ ലാദന്റെ മകനിലേക്കും അതുപോലെ തന്നെ അയ്മൻ അൽ സവാഹിരിയിലേക്കും മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇതിനുശേഷം ഈ അൽഖയ്ദയുടെ ശക്തി മുമ്പത്തേക്കാൾ കുറയുന്ന തരത്തിലാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിരുന്നു ഈ അൽഖയ്ദയുടെ വേരുകൾ എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളിൽ അവർക്ക് വളരെയേറെ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ ഈ സമീപകാല അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്ത ശേഷം അതുവരെ സൗഹൃദത്തിലായിരുന്ന താലിബാനും അതുപോലെ തന്നെ അൽഖയ്ദയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. അവിടെ താലിബാനും അൽഖയ്ദയുടെ നേതൃത്വത്തിലും ചില ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവർ പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. പക്ഷേ പഴയ പോലെ, നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ, പഴയ പോലെ ഒരു ശക്തി അൽഖയ്ദയ്ക്ക് ഇപ്പോൾ ഇല്ല. അതിന്റെ നേതൃത്വത്തിലും
പഴയ പോലൊരു ശക്തി ഇപ്പോഴില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മറ്റും അവർ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ അൽഖ്വയ്ദയായിരുന്നു ലോകത്തിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഭീകര സംഘടനയെങ്കിൽ പിന്നീട് അത് ഐഎസിലേക്കും അതുപോലെ തന്നെ താലിബാനിലേക്കും ഒക്കെ വഴിമാറിയിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ചിലയിടങ്ങളിൽ മാത്രവുമാണ് അൽഖ്വയ്ദയ്ക്ക് കാര്യമായ വേരോട്ടം ഉള്ളത്. അവർ കശ്മീരിലും മറ്റും നുഴഞ്ഞുകയറി ആക്രമണം നടത്തുമെന്ന ഭീഷണികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ആക്രമണ ഭീഷണിയുമായി അൽഖ്വയ്ദ രംഗത്ത് വന്നിരിക്കുന്നത്. സരണ, നേരത്തെ സരണ തന്നെ പറഞ്ഞ പോലെ താലിബാനുമായി നല്ല ബന്ധത്തിലായിരിക്കുകയും ഇപ്പോൾ താലിബാൻ അവിടെ ഭരണം അഫ്ഗാനിസ്ഥാനിൽ ലഭിച്ച ശേഷം ഇവർ രണ്ടുപേരും ശത്രുപക്ഷത്തേക്ക് മാറുകയും ഒക്കെ ചെയ്തതാണ്. അഫ്ഗാനിസ്ഥാൻ ഇവരുടെ വേരുണ്ടായിരുന്ന അൽഖ്വയ്ദയുടെ വേരുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിലടക്കം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ ചിലരുടെ ചില സംഘടനകളുടെ സഹായത്തോടുകൂടി പിടിച്ചു നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ലോകത്തെ ഒരു മുൻനിര ഭീകര സംഘടനകളുടെ കൂട്ടത്തിൽ അൽഖ്വയ്ദയെ പെടുത്താൻ കഴിയുന്ന ഒരു ശക്തി അവർക്കില്ല എന്ന് തന്നെ പറയാൻ കഴിയില്ലേ? ശരിയാണ് കിരൺ. നേരത്തെ ഈ അൽഖ്വയ്ദയുടെയും അതുപോലെ തന്നെ ഈ താലിബാന്റെയും ഒക്കെ രൂപീകരണ സമയത്ത് താലിബാൻ നേതാവ് മുല്ല ഉമറും അതുപോലെ തന്നെ അൽഖ്വയ്ദ സ്ഥാപകനായ ഈ ബില്ലാദിനുമൊക്കെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വേരുറപ്പിക്കുകയും അതുപോലെ തന്നെ പിന്നീട് അമേരിക്കയിൽ അടക്കം അൽഖ്വയ്ദ ആക്രമണം നടത്തുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അമേരിക്ക ഈ അൽഖ്വയ്ദയുടെ ആക്രമണത്തിന് അമേരിക്ക വന്നിറങ്ങിയത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. പിന്നീട് അൽഖ്വയ്ദയെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നു അമേരിക്ക നടത്തിയത്. 2011 ഈ ബിൻ ലാദനെ കൊലപ്പെടുത്തും വരെ അമേരിക്ക അൽഖ്വയ്ദയ്ക്ക് നേരെയുള്ള ആ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഈ ബിൻ ലാദനെ പാകിസ്ഥാനിലെ ആബട്ടാബാദിൽ വെച്ചാണ് അമേരിക്ക അവിടെ കടന്നുകയറി അവിടെ നിന്നാണ് ബിൻ ലാദനെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അൽഖ്വയ്ദയുടെ ഒരു ശേഷി കുറയുന്നതായാണ് കണ്ടത്. പിന്നീട് പല ഭീകര സംഘടനകളും ഈ മധ്യേഷ്യ കേന്ദ്രീകരിച്ചൊക്കെ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഐഎസ്. അതുപോലെ തന്നെ അൽഖ്വയ്ദയും ഐഎസും താലിബാനും ഒക്കെ എപ്പോഴും ഈ ലോക ജനതയ്ക്ക് തന്നെ ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ വർഷം അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ ഏറ്റെടുത്തതിന് ശേഷം ഈ പഴയ സൗഹൃദമുണ്ടായിരുന്ന ഭീകര സംഘടനകളുമായി താലിബാൻ ചെറിയൊരു അകൽച്ച പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മറ്റ് ഭീകര സംഘടനകൾ വളരാൻ ഈ അഫ്ഗാനിസ്ഥാനിൽ അനുവദിക്കില്ല, ഭീകരതയുടെ വളക്കൂറാവുന്ന മണ്ണാകില്ല അഫ്ഗാനിസ്ഥാൻ എന്നായിരുന്നു താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം അവരുടെ നേതാക്കൾ പറഞ്ഞിരുന്നത്. അതേ തുടർന്ന് ഈ അഫ്ഗാൻ ഈ ഐഎസുമായും അതുപോലെ തന്നെ ഈ അൽഖ്വയ്ദയുമായി ചില അസ്വാരസ്യങ്ങൾ താലിബാന് ഉണ്ടായിരുന്നു. പൂർണ്ണമായും ആ സൗഹൃദം വേർപ്പെടുത്തിയെന്നല്ല, ചില പഴയ പോലുള്ളൊരു സൗഹൃദം ഈ ഭീകര സംഘടനകളുമായി ഇപ്പോൾ താലിബാൻ ഇല്ല എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. അതേ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അവരുടെ സ്വാധീനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിലേക്ക് അവരുടെ സ്വാധീനം മാറ്റുന്ന പ്രവർത്തനം മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കിരൺ. സരണ, അതോടൊപ്പം തന്നെ ഈ പല ഭീകര സംഘടനകളും ലോകത്ത് അവരുടെ ശക്തി കുറയുന്ന ഘട്ടങ്ങളിൽ, ശക്തി ക്ഷയിക്കുന്ന ഘട്ടങ്ങളിൽ ഇത്തരം ഭീഷണി സന്ദേശങ്ങളൊക്കെ ഉയർത്തി വീണ്ടും വാർത്തകളിൽ നിറയാനുള്ള ശ്രമവും പലപ്പോഴും നടത്താറില്ലേ? ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. കാരണം ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള ഒരു ശേഷി ഇപ്പോൾ ഏതായാലും അൽഖ്വയ്ദയ്ക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം അത്തരത്തിലുള്ളൊരു ശേഷി ഇന്ത്യയെ പലപ്പോഴും കേന്ദ്രീകരിച്ചുള്ള ലഷ്കറെ തോയ്ബ പോലുള്ള സംഘടനകൾ പോലും അത്തരത്തിൽ വലിയൊരു ആക്രമണം ഇന്ത്യയിലേക്ക് നടത്താൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. അതിനാൽ തന്നെയും ശക്തി ക്ഷയിച്ച അൽഖ്വയ്ദയ്ക്ക് ഇതൊരു ഭീഷണി മാത്രമേ മുഴക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അതിലപ്പുറത്തേക്ക് വലിയൊരു ആക്രമണത്തിൽ നിന്ന് ശേഷി ഇപ്പോൾ അൽഖ്വയ്ദയ്ക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, ശരണേ ജോസാണ് വിവരങ്ങൾ നൽകുന്നത്.